എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടൊരു പച്ചമാങ്ങ രസത്തിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി ഒന്ന് ചെത്തി വൃത്തിയാക്കിയെടുക്കാം. ഇനി ഇത് ഒരു പാത്രത്തിലേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും. ഇടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. പച്ചമാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വന്ന് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് ചെത്തി മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ മുഴുവൻ മല്ലി, 1/2 ടീസ്പൂൺ ജീരകം ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഇത് നന്നായിട്ട് ചൂടാകുന്നത് വരെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ല കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് ജീരകം എല്ലാം പൊട്ടി കുരുമുളകും മല്ലിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ചട്ടി മാറ്റിവെക്കാം. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 4 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 3 പച്ചമുളക് കീറിയതിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വേണ്ടത് 1 തക്കാളിപ്പഴമാണ്, ഒരു ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 3 വറ്റൽമുളക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. 2 ദണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ മുമ്പേ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും കുരുമുളകും എല്ലാം കൂടി ഇട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും മുമ്പേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചമാങ്ങ പുഴുങ്ങി അരച്ച് വെച്ചിരിക്കുന്നത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പച്ചമാങ്ങ പുഴുങ്ങി എടുത്ത് അരച്ചതായതുകൊണ്ട് തന്നെ നല്ല കൊഴുപ്പുണ്ട്, ആവശ്യത്തിന് വെള്ളം ചേർക്കാവുന്നതാണ്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇളക്കിയതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 ദണ്ട് കറിവേപ്പില കൂടി മുകളിൽ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. രസം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കിയ പച്ചമാങ്ങ രസം തയ്യാറായിട്ടുണ്ട്. ഇത് ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.